കല്ലിങ്കൽ കാർസുമായിട്ട് ഒരു ടൈപ്പ് ഹാൻഡ് ബ്രേക്കിന്റെ ഒരു പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് എസി. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു വാട്ട്സ് ആപ്പനിങ് പീപ്പിൾ, ദിസ് ഇസ് യുവർ പിക് ടോബി. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ എന്താ പറയുക, കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വെഹിക്കിൾ നമ്മളെ ചാനലിൽ കൊണ്ടുവരണമെന്നും നിങ്ങളിലേക്കൊക്കെ എത്തിക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വെഹിക്കിളായിട്ടാണ് വന്നിട്ടുള്ളത്, ഫോർഡിൻ്റെ എൻഡവർ. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓണറെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മളെ സ്വന്തം നാട്ടുകാരനാണ്, യു കെ ഇബ്രാഹിം എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിന് പുറത്തൊക്കെ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ പിന്നെ അതിന് പുറമേ എന്താ പറയുക, കാർസിനോടും ബൈക്സിനോടൊക്കെ ക്രേസുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഓണറെ നമ്മൾ ഇബ്രാഹിക്കാനെ കാണുന്ന കാലം തൊട്ട് തന്നെ, ഞാൻ കാണുന്ന കാലം തൊട്ട് തന്നെ ഫുൾ എന്താ പറയുക, ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള വെഹിക്കിൾസാണ് ഫുള്ള് കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ടൈം കാണുന്ന ആ ഒരു ടൈമിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ഓഡിയുടെ A4 ആയിരുന്നു, ഒരു MH രജിസ്ട്രേഷൻ 007 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നമ്പറൊക്കെ ആയിട്ട്. പിന്നെ അതിന് ശേഷം ആ ഒരു വെഹിക്കിൾ സെയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കണ്ടത് ഒരു മെർസിഡീസ് ബെൻസിൻ്റെ C-Class C220D ബ്ലാക്ക്, ഒരു 1100 നമ്പറുള്ള KL 57, നമ്മളെ സ്വന്തം നാട്ടിലെ രജിസ്ട്രേഷനുമായിട്ടുള്ളൊരു വെഹിക്കിളായിരുന്നു, ഒരു ബ്ലാക്ക് കളർ. പിന്നെ ആ ഒരു വെഹിക്കിളും സെയിലായതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു BMW 5 Series 530D ആയിരുന്നു, ഒരു വൈറ്റ് കളർ, ഒരു ഫേസ് ലിഫ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു വൈറ്റ് കളർ BMW ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ആ ഒരു വെഹിക്കിളും സെയിലായതിനു ശേഷം പിന്നെ നമ്മൾ കുറച്ച് കാലത്തേക്ക് ഈ ഒരു വെഹിക്കിൾസ് ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ടിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പുറത്ത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, അപ്പോൾ അദ്ദേഹം പുറത്തായിരുന്നു അധികം ഉണ്ടായിരുന്നത്. പിന്നെന്താ പറയുക, കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം, ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമ്മളെ നാട്ടിലൊരു ഫോർഡിൻ്റെ എൻഡവർ, ഒരു വൈറ്റ് കളറായിരുന്നു ഫസ്റ്റ് അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ടൈമിൽ, ഈ കളർ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ നാട്ടിൽ ഒരു ഫോർഡിൻ്റെ എൻഡവർ, അത്യാവശ്യം നല്ല ലുക്കൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ലുക്കിലുള്ളൊരു വെഹിക്കിൾ നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ ടൗണിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടു. സംഭവം ആർക്കും അറിയില്ല ആരുതാണ്, ഇബ്രാഹിക്കാൻ്റെ ആർക്കും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് എന്താ, നമ്മളെ ടൗണിൽ ഒരു ദിവസം വന്ന് നിർത്തി, അതിൽ നമ്മളെ ഇറങ്ങുന്നത് നമ്മളെ ഇബ്രാഹിക്കായാണ്. അപ്പോൾ എല്ലാവരും ഒരു സർപ്രൈസ്ഡായിട്ട് എന്താ പറയുക, ഒരു ഇറക്കിയ വണ്ടിയാണ് ഈ ഒരു ഫോർഡിൻ്റെ എൻഡവർ, ഈ ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുറം രാജ്യത്ത് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കല്ലിങ്കൽ കാർസ് നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്, 999 ഓട്ടോമൊബൈലൊക്കെ ഉള്ള സാബിത് കല്ലിങ്കലും പിന്നെ അതുപോലെയുള്ള കല്ലിങ്കൽ ഗ്രൂപ്പിൻ്റെ കല്ലിങ്കൽ കാർസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറിൻ്റെ ഷോറൂം ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിലൊരു ഷെയർകാരനാണ്. അപ്പോൾ അദ്ദേഹം നാട്ടിൽ വരുന്ന ടൈമിൽ ഓരോ ടൈമും ഓരോ വെഹിക്കിൾസാണ്, ഞാൻ പറഞ്ഞു OD A4 ഉണ്ടായിരുന്നു, പിന്നെ മെർസിഡീസ് ബെൻസിൻ്റെ C220D ഉണ്ടായിരുന്നു, പിന്നെ അതിന് ശേഷം ഫൈവ് സീരീസ് 530D ഒരു വൈറ്റ് കളർ. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം ഇറക്കിയൊരു വെഹിക്കിളാണ് ഈ ഒരു ഫോർഡിൻ്റെ എൻഡവർ. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. എന്താ പറയുക, ഫസ്റ്റ് ഈ ഒരു വെഹിക്കിൾ ഒരു വൈറ്റ് കളറായിരുന്നു, ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ പല എന്താ പറയുക, ബോഡി പാർട്സും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഭാഗങ്ങൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്, ടയർ സൈസ് മാറ്റിയിട്ടുണ്ട്, ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുൾ ഡീറ്റെയിൽ നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് വീഡിയോയിൽ പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗമാണ്. ഈ ഫ്രണ്ട് ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒരു ക്രോം ഫിനിഷിൽ എന്താ പറയുക, ഒരു ഫോർഡിൻ്റെ ചെറിയൊരു ഒരു ലോഗോ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതെന്താ വെച്ചാൽ ഫുള്ള് കസ്റ്റം ഗ്രില്ലാണിത്, ഒരു ഫോണിൽ ഒരു വലിയൊരു ഗ്രില്ലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ ആയിട്ട് നമുക്ക് LED ലൈറ്റ്സൊക്കെ കാണാൻ കഴിയും. പിന്നെ എന്താ പറയുക, ഫുള്ളൊരു ഡീക്രോം ചെയ്തിട്ടുണ്ട്, ഫുൾ ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ക്രോം ഫിനിഷിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് ഡീക്രോം ചെയ്തിട്ട് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെഹിക്കിൾ ഫസ്റ്റ് എന്താ പറയുക, ആദ്യം തന്നെ ഒരു വൈറ്റ് കളറിലായിരുന്നു, വൈറ്റ് കളർ സ്റ്റോക്ക് കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് റാപ്പ് ചെയ്തിട്ട് ഈ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയതാണ്. അതും അതുപോലെ തന്നെ ഗ്രില്ലും ഫുള്ള് കസ്റ്റം ചെയ്തിട്ട് മാറ്റിയതാണ്. കസ്റ്റം ഗ്രിൽസാണ് ഫോർഡിൻ്റെ ഒരു വലിയൊരു ഫോണിൽ എഴുതിയിട്ടുണ്ട് ഫോർഡ്. പിന്നെ LED ലൈറ്റ്സ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് ലൈറ്റ് കാണാൻ കഴിയും, ഇവിടെ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഒരു ഭാഗങ്ങൾ ഫുള്ള് എന്താ പറയുക, ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ കഴിയും രണ്ട് ഭാഗത്തായിട്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടും പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൽ നമുക്ക് ഇവിടെ നമുക്ക് DRL കാണാം. പിന്നെ പ്രൊജക്ടർ LED ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്, നമുക്കിവിടെ കാണാൻ കഴിയും.
പിന്നെ ഫ്രണ്ടിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ നമ്പർ പ്ലേറ്റ്സ് KL09AP5, അതാണ് ഫ്രണ്ടിൽ നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ സൈഡിൽ പിന്നെ എന്താ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ടയേഴ്സാണ്. ടയേഴ്സ് 20 ഇഞ്ചിലേക്ക് ചേഞ്ച് വരുന്നുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു ഒരു 18 ഇഞ്ചാണ് സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ ഒരു 20 ഇഞ്ചിലേക്ക് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ അലോ വീൽസും മാറ്റിയിട്ടുണ്ട്. അലോ വീൽസും എന്താ പറയുക, ഒരു ക്രോം ഫിനിഷിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പുറമേ നമുക്ക് ഇതാ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് ബോഡി കിറ്റ്സ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു നെറ്റ് കാണാൻ കഴിയും. ആ ഒരു ടൈപ്പിലിതാ നമുക്ക് ഈ അലോ വീൽസിൻ്റെ ഫുൾ റൗണ്ടിൽ നമുക്ക് ആ ഒരു നെറ്റ്സും കാണാൻ കഴിയും. ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി, അത് 3-4 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ എയർ വെൻറ്റ് പോലുള്ള ഒരു ഇത് കാണാം. അതിൽ നമുക്കിതാ 3.2 പിന്നെ എന്താ 6-സ്പീഡ് ഓട്ടോ എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാണാൻ കഴിയും. അതൊക്കെ കംപ്ലീറ്റ് ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ മിറേഴ്സും ഇതാ അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയ മിറേഴ്സാണ്. പിന്നെ ഇതാ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ കഴിയും. പിന്നെ ഇതാ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ചവിട്ടി കയറാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിലും അതുപോലെ തന്നെ ബാക്കിലത്തെ ആ ഓയിൽസും ചേഞ്ച് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 ഇഞ്ചസ് തന്നെയാണ്. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫുള്ള് വണ്ടി ഫുള്ള് ഡീക്രോമല്ല ഫുള്ള് റാപ്പ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ്. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് നമ്മൾ ആ കല്ലിങ്കൽ കാർസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ കഴിയും. കല്ലിങ്കൽ കാർസിൻ്റെ ഇതാണ് നമ്മൾ ഈ ഒരു ഫോർഡ് എൻഡവറിൻ്റെ ബാക്ക് വശം. അപ്പോൾ ഈ ബാക്ക് വശത്തെ നമുക്ക് ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെയിലൈറ്റ്സിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. എന്നാലും ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു പോർഷൻ ടിൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് എന്താ പറയുക കൂളിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഈ ഒരു എൻഡവർ നേരിയ ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഡീക്രോം ചെയ്തിട്ട് ആ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ ഇതാ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു ബാഡ്ജിങ് ആ ബാഡ്ജിങ്ങും ഡീക്രോം ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. പിന്നെ അതാ ബാക്കിലത്തെ ഈ ഗ്ലാസും ടിൻ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതാ ഇവിടെയാണ് നമ്മളെ ബ്രേക്ക് ലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ആൻറ്റിനൻ്റെ പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇതാ ഇവിടെ ആയിട്ട് നമ്മൾ ആൻറ്റിന പോർഷൻ കാണാൻ കഴിയും. പിന്നെ ബാക്കിൽ എന്താ പറയുക ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം. പിന്നെ ഇവിടെ ആയിട്ടിതാ ബാക്ക് ക്യാമറ റിവേഴ്സ് ക്യാമറയും കാണാൻ കഴിയും. റിവേഴ്സ് ക്യാമറ പിന്നെന്താ പറയുക ഈ ഒരു വെഹിക്കിൾ കംപ്ലീറ്റ്ലി ഒരു ഗ്ലോസി ഫിനിഷല്ല, എന്നാലും ഒരു മാറ്റ് ഫിനിഷിലേക്കാണ് വരുത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഗ്ലോസി ഫിനിഷ് കാണാൻ കഴിയും. എന്നാലും ഗ്ലോസി ഫുള്ളായിട്ടൊരു ഗ്ലോസി ലുക്കിലേക്ക് വരുത്താതെ ഒരു മാറ്റ് ഫിനിഷ് തന്നെയാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഓണർ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ആ ബ്രേക്ക് ലൈറ്റ്സിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഇതാ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു ഗ്ലോസി ടൈപ്പ് തന്നെയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഒരു മാറ്റ് ടൈപ്പിലേക്കുമാണ്. പിന്നെ നമ്മൾ ഈ ഒരു വെഹിക്കിൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു ടൈം തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഭാഗത്തേക്കായിട്ട് നമുക്ക് നല്ല രീതിയിൽ ചളി കാണാൻ കഴിയും. എന്താ വെച്ചാൽ ഈ ഒരു സൈഡിലേക്ക് വന്നാൽ നമുക്ക് കാണാം. ഈ ഒരു സൈഡിലേക്ക് വന്നാൽ നമുക്ക് ആ കാണാം ഒരു അലോ വീൽസ് അല്ല ടയേഴ്സ് കുറച്ച് പുറത്തേക്ക് തള്ളി പ്രൊജക്റ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഒരു ചെറിയൊരു ചളിയിൽ കയറിയാൽ തന്നെ അത് നല്ലോണം ഒന്ന് എന്താ പറയുക കറങ്ങിയിട്ട് ഈ ബോഡിയിലേക്ക് തെറിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ നല്ല പുറത്തേക്ക് തള്ളിയിട്ടുള്ളു. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പ്രശ്നമല്ല വണ്ടി കാണാൻ വേറെ ലുക്കാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ചളിയിലൊക്കെ ഇറങ്ങുന്ന ആ ഒരു ടൈം ചളിയിലല്ല റോഡിൽ തന്നെ സൈഡിലൊക്കെ വെള്ളമുള്ള ആ ടൈം അത് നല്ലോണമൊന്ന് കറങ്ങിയിട്ട് നമ്മളെ ബോഡിയിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. ആ ഒരു പ്രശ്നമാണ് ഈ ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ അതുപോലെ തന്നെ അടിച്ച് കയറുന്നതാണ്. ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചളി നല്ലോണം അടിച്ച് കയറുന്നതാണ്. നമ്മൾ ഈ ഒരു മിറേഴ്സിൻ്റെ ഭാഗത്ത് വരെ ചളിയൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം, വിൻഡോസിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ടയേഴ്സ് പിന്നെ പറയാനില്ല, പ്രത്യേക ലുക്ക് തന്നെയാണ്. പിന്നെ എന്താ പറയുക ഞാൻ ഈ ഒരു കളറിൽ നമ്മളൊരു എന്താ പറയുക 2-3 വെഹിക്കിൾസ് കണ്ടിട്ടുണ്ട് ഈ ഒരു മാറ്റ് ഫിനിഷിൽ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുള്ളൊരു 2-3 വെഹിക്കിൾസ് ഉണ്ട് ഇതേ കളറിൽ തന്നെ. ഈ ഒരു മോൾ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊരു 2-3 വെഹിക്കിൾസ് ഉണ്ട് എൻ്റെ പറഞ്ഞ അത്യാവശ്യം നല്ല രീതിയിൽ ലിഫ്റ്റൊക്കെ ചെയ്തിട്ട് ഇതിനും സൈസ് കൂടിയ ടയേഴ്സൊക്കെ ചെയ്തിട്ട് ഒരു 2-3 വെഹിക്കിൾസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. കറക്റ്റ് എനിക്ക് പറയാനറിയില്ല, അതാണ് ഞാൻ 2-3 എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയെങ്കിലും നിങ്ങൾ പറയുക, കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടിയൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ട് കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വെഹിക്കിൾസ് ഉണ്ട് എൻ്റെ പറഞ്ഞ. അപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിളിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നേരെ ഇൻറ്റീരിയറിൽ കയറിയിട്ട് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് നോക്കാം. Okay.
അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു എൻഡവറിൻ്റെ സ്റ്റെയറിങ്. അപ്പോൾ സ്റ്റെയറിങ്ങിൻ്റെ ഭാഗത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ എന്നാലും ഞാൻ പറയാം, ഇവിടെ വോയിസ് കമാൻഡ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മളെ വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, പിന്നെ കോൾ ആൻഡ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ഇൻസ്റ്റമെൻ്റ് ക്ലസ്റ്ററിലെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസും ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളെ ഒരു ഫോണിൻ്റെ ബാഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു എയർ ബാഗിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ഈ വൈപ്പറിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടെ നമ്മളെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളെ കീൻ്റെ പോർഷൻ വരുന്നത്. പിന്നെ ഇതാ ഇവിടെയായിട്ട് നമുക്ക് ഡിമ്മും ബ്രൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ മീറ്ററും ചാവി ഒന്ന് ഓൺ ചെയ്യാം. രണ്ട് സൈഡിൽ നമുക്ക് ഡിജിറ്റലും അതുപോലെ തന്നെ ഇവിടെയായിട്ട് നാവിഗേഷൻ്റെ ഓപ്ഷൻ കാണാം. പിന്നെ ഇവിടെയാണ് നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഫുൾ ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് ആ എഞ്ചിൻ്റെ ഇൻഡിക്കേഷൻ കാണാൻ കഴിയും. ഒരു വെഹിക്കിൾ ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, 6-speed ഓട്ടോ. പിന്നെ അതായത് നമുക്കിവിടെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഡ്രൈവ് പ്ലസ്, നമുക്ക് മാനുവലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതായത് നമുക്ക് ഓരോ ടെറനിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഓഫ് റോഡ് ആണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും മഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഓപ്ഷൻ, നടുത്ത ഓപ്ഷൻ എന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരു അധികം എന്താ പറയുക, ഈ കുത്തനെയുള്ള ഇറക്കങ്ങളൊക്കെ നമുക്ക് ബ്രേക്കില്ലാതെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇറക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗങ്ങൾ ഫുള്ള് ഒരു ലെതർ ഫിനിഷിലാണ്. പിന്നെ അതായത് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങും കാണാൻ കഴിയും. ഒരു ലെതർ ഫിനിഷിൽ ഇവിടെ ഒരു സ്റ്റിച്ചിങ് നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് എ സിയിലെ ഇത് കാണാൻ കഴിയും. പിന്നെ ഇതാ കല്ലിങ്കൽ കാർസിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു, ഈ ഒരു വെഹിക്കിളിൻ്റെ ഓണർ കല്ലിങ്കൽ കാർസുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടെന്ന്. നമ്മളെ ഈ ബ്രേക്ക് കല്ലിങ്കൽ കാർസിൻ്റെ ഒരു ചെറിയൊരു ഷെയർകാരനുകൂടിയാണ്. അപ്പോൾ ആ കല്ലിങ്കൽ കാർസിൻ്റെ ബാഡ്ജിങ് ഈ ഒരു വെഹിക്കിളിൻ്റെ പല സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ബാഡ്ജ് കാണാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഓർഗിൽ ഞാൻ നേരത്തെ കാണിച്ചു, അവിടെ ആയിട്ട് രണ്ട് സൈഡിൽ രണ്ട് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ലിവർ കാണാൻ കഴിയും. പിന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഓണറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഫുൾ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇതാ ഒരു പനോറമിക് സൺറൂഫ് ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷേ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാണ്. പിന്നെ സൺറൂഫ് നമുക്ക് ഫുള്ള് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് നിൽക്കിയാൽ ഫുള്ളി നമുക്ക് സൺറൂഫിൻ്റെ എന്താ പറയുക ഷേഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്താ വെച്ചാൽ, നമുക്ക് ഈ ഒരു പൗതി ആ ഒരു ടൈപ്പിൽ സൺറൂഫ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് എഴുതിട്ട് ബാക്കിലോട്ട് സ്വിച്ച് നിൽക്കിയിട്ട് ഈ ഒരു പോസിഷനിൽ അവിടെ ലോക്കാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിഷനിൽ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഓൺ ഓഫ്. പിന്നെ ഇവിടെ ചെറിയൊരു സൺഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റിയ സൺഗ്ലാസ് ഉണ്ട്, മോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സൺഗ്ലാസ് അതിലുണ്ട്. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് സൈഡിലുള്ളത്. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ നേരത്തെ ആദ്യം ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് കാലി ചവിട്ടി കയറാനുള്ളൊരു പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഒരു ഉപകാരമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്കിലെ പാസഞ്ചർ സീറ്റ്. ഇതിൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് അൺലോക്ക് ലോക്ക് ബട്ടൺ കാണാം. പിന്നെ ഇവിടെയാണ് നമ്മളെ ഡോർ അൺലോക്കിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ആംറസ്റ്റ് പോലൊരു ആംറസ്റ്റ് അല്ല ആംറസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു പിടിക്കാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ വിൻഡോൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു പിടിക്കാനുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളരെ എന്താ പറയുക, ഒരു പ്രായമായ ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പിടിച്ച് ആ ഒരു പോർഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു വയർ കാണാം. ആ സംഭവം എന്താ വെച്ചാൽ ഡിജിറ്റൽ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വയറാണ്. അതിപ്പോൾ കറൻ്റ്ലി അത് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു പോർഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് ഒരു വയർ, അത് നമുക്ക് ഡിജിറ്റൽ എന്താ സെറ്റിംഗ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ അതുപോലെ വന്നിട്ടുണ്ട്. ഇവിടെ എ സിയുടെ ഫുൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു രണ്ട് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ആയിട്ട് ഒരു ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്, ഒരു 12-volt ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാക്ക് പാസഞ്ചർ ഇരിക്കുമ്പോൾ നമ്മളൊരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു രീതിയിലാണ്. നമ്മൾ അത്യാവശ്യം
കാലൊക്കെ ബാക്കോട്ട് അല്ല ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റും. അപ്പോൾ നോർമലി ഇലക്ട്രിക് പോലെയല്ല, എന്നാലും മാനുവലി നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പിന്നെന്താ, മൂന്ന് പേർക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബാക്ക് പാസഞ്ചർ സീറ്റിൽ ഇരുന്ന് പോകാൻ പറ്റും. പിന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ ഒരു രണ്ടാൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആകുമ്പോൾ കറക്റ്റ് നമുക്കൊരു മൂന്ന് പേർക്ക്, ഒരു രണ്ട് അഡൽസിനും പിന്നെ ഒരു ചെറിയ കിഡ്സിനും നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെന്താ, നമുക്ക് രണ്ടാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആംബ്രസ്റ്റ് പോലുള്ളൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് മടിക്ക് വെക്കാം. ആംബ്രസ്റ്റ് പോലൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ്, ഇവിടെയും സീറ്റ് ബെൽറ്റ് വന്നിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഈ ഒരു പാനമാരിക് സൺ റൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ കിട്ടും. പിന്നെ എന്താ പറയുക, നല്ല വ്യൂ ഒക്കെയാണ്. പിന്നെ ഇതാണ് നമ്മളെ ഈ ഒരു ഫ്രണ്ടിലേക്കുള്ള വ്യൂ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു വ്യൂ തന്നെയാണ്. പാനമാരിക് സൺ റൂഫ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു അത്യാവശ്യം ഒരു ക്ലിയർ ആണ്, എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ടിൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓവർ വെയിൽ കാര്യങ്ങളൊന്നും അടിച്ച് കയറില്ല. പിന്നെ ദാ ഇവിടെ ആയിട്ട് നമുക്ക് എ സി വെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ ഒരു എ സി വെൻറ്റ് കാണാം. ഇവിടെ ആയിട്ട് ഒരു റീഡിംഗ് ലൈറ്റ് നമുക്ക് കാണാം. ഫോൺ ഓഫ് ചെയ്താ ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു റീഡിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിലെയും അതുപോലെ തന്നെ ബാക്ക് സീറ്റ്, ബാക്ക് പാസഞ്ചറിൻ്റെ സീറ്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ ഒരു വെഹിക്കിൾ ഓടിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല ഈ ഒരു വെഹിക്കിൾ ഓടിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വെഹിക്കിൾ ഓടിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഏറ്റവും ബാക്കിലെ സീറ്റിലേക്ക് നമ്മൾ പോയില്ല. അതിൽ നമ്മളെ ഈ ഒരു വെഹിക്കിളിൻ്റെ ഓണറുടെ കുറച്ച് എന്താ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് ഒഴിവാക്കി പുറത്ത് വെക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്, നമ്മൾ പുറത്തേക്ക് വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് സീറ്റിലേക്ക് അധികം പോയിട്ടില്ല, ഏറ്റവും ബാക്കത്തെ സീറ്റിൽ കേട്ടോ. അപ്പോൾ ആ ഒരു ബാക്ക് സീറ്റിൽ നമുക്ക് രണ്ട് പേർക്കൊക്കെ ഒരു അത്യാവശ്യം കംഫർട്ടായിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു വെഹിക്കിൾ നിൽക്കുമ്പോൾ ബാക്കിൽ രണ്ട് പേര്, പിന്നെ സെൻറ്റർ സൈഡിൽ ഒരു മൂന്ന് പേര്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് പേര്, ഒരു ഏഴ് പേർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിക്കിയുടെ പോർഷനും നമ്മൾ ഓപ്പൺ ചെയ്യില്ല. സംഭവം എന്താ വെച്ചാൽ അതിലും കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചോദിച്ച് ബ്രൈഗാനോട് ചോദിച്ച്, ബ്രൈഗാനിൻ്റെ മകനാണ് നമ്മളെ ഈ ഒരു വെഹിക്കിൾ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിച്ച്, അപ്പോൾ എന്നാൽ നീ ചെയ്തോ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നതാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, പെട്ടെന്ന് കിട്ടിയ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മറന്നുപോയി. ഈ ഒരു ലഗേജും കാര്യങ്ങളൊക്കെ പുറത്തു വെക്കാൻ മറന്നുപോയി. പിന്നെ ബാക്ക് സീറ്റിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിക്കിയുടെ പോർഷനും ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഡിക്കിയുടെ അത്യാവശ്യം നല്ല എന്താ പറയുക, സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു ഡിക്കി തന്നെയാണ്. അപ്പോൾ ആ ഒരു സൈഡും നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല. പിന്നെ എന്താ പറയുക, നമ്മളെ ചാനലിൽ അധികവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാവൽ ബേസ്ഡ് വീഡിയോസ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ മോഡിഫൈഡ് അടിപൊളിയായിട്ടുള്ള വെഹിക്കിൾസൊക്കെ ആയിരുന്നു നമ്മളെ ചാനലിൽ അധികം വരുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനും അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അപ്പുറത്താണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു ലുക്ക് എന്ന് വെച്ചാൽ. അത് നമുക്ക് ഈ ഒരു സൈഡ് നോക്കിയാൽ കാണാം, ആ ഒരു സൈഡിലേക്ക് കാണും. ഒരു സൈഡിൽ നിന്ന് നോക്കുന്നതിന് പ്രത്യേക ഒരു രസമാണ് ഈ ഒരു വെഹിക്കിൾ. ഈ റോഡിൻ്റെ റോഡിൽ കൂടെ ഒക്കെ വരുമ്പോൾ ആ റോഡ് പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ലുക്കാണ്. നമ്മളെന്തായാലും റണ്ണിങ് ഷോട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ എന്തായാലും ഞാൻ ഡ്രൈവ് ചെയ്യാൻ നോക്കുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ്ഡ് അല്ല. ഒരു ടയറൊക്കെ മാറ്റിയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇന്ന് ഈ ഒരു ദിവസം, ഇന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ്, ലോക്ക്ഡൗൺ ആണ്. പക്ഷേ നമ്മളെ വീട് അടുത്തായത് കൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിനും അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വെഹിക്കിൾ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഡ്രൈവ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ എന്താ പറയുക, ഈ ഒരു വെഹിക്കിളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോ, നമ്മൾ വേറെ ഒരു അടിപൊളി വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെന്താ പറയുക, ആദ്യം തന്നെ നമുക്ക് നന്ദി പറയാനുള്ളത് നമ്മളെ ഈ ബ്രേക്കാനോടാണ്. ബ്രേക്കായ എന്താ പറയുക, നമ്മൾ ചോദിച്ച ആ ഒരു ടൈം തന്നെ നമുക്ക് ഈ വെഹിക്കിൾ പെട്ടെന്ന് തരിക, നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരികയൊക്കെ ചെയ്തു. പിന്നെന്താ പറയുക, ഈ ഒരു വെഹിക്കിൾ 999 ഓട്ടോമൂവി എന്നാണ് റാപ്പൊക്കെ ചെയ്ത്, ഈ അലോയ് വീൽസൊക്കെ ചെയ്ത്. പിന്നെ കല്ലിക്കൽ കാർസിനും എൻ്റെ ഒരു നന്ദി പറയുകയാണ്. കല്ലിക്കൽ കാർസിൻ്റെ ഒരു ഷെയർകാരനാണ് നമ്മളെ ഇബ്രൈക്ക. ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും കല്ലിക്കൽ കാർസിൻ്റെയും അതുപോലെ തന്നെ 999 ഓട്ടോമൂവിൻ്റെയും പേജൊക്കെ ഒന്ന് എന്താ പറയുക, വിസിറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എന്താ ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ,
നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഒരു ദൂടിയാണ്. അപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും നിങ്ങളെ കമൻറ്റ് അറിയിക്കും. പിന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോ, നമ്മൾ വേറൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ട ആ ഒരു രീതിയിൽ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിനും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.